ടിഡിപിക്ക് മൂന്ന് കേന്ദ്രമന്ത്രി പദവികളും ഒരു സഹമന്ത്രി പദവിയും എന്ന ഫോർമുലയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി എന്നതിൽ സമയപരിധി നിശ്ചയിച്ച് ഉറപ്പുകിട്ടിയാൽ സ്പീക്കർ പദവിയിൽ ചന്ദ്രബാബു നായിഡു വിട്ടുവീഴ്ച ചെയ്തേക്കും. ജെ ഡി യു 5 കേന്ദ്രമന്ത്രി പദവി ചോദിച്ചെങ്കിലും 2 ഒതുക്കാനാണ് ബി ജെ പിയുടെ ശ്രമം. മുതിർന്ന ബി ജെ പി നേതാവ് പീയൂഷ് ഗോയലുമായി ചന്ദ്രബാബു നായിഡു നടത്തിയ ചർച്ചയിൽ ടി ഡി പിക്ക് ഒരു സഹമന്ത്രി പദവിയടക്കം 4 കേന്ദ്രമന്ത്രി പദവികൾ എന്ന ഓഫറാണ് ബി ജെ പി മുന്നോട്ട് വച്ചിരിക്കുന്നത്. എൻ ഡി എ യോഗത്തിന് ശേഷം 16 എംപിമാരുടെയും യോഗം വിളിച്ച ചന്ദ്രബാബു നായിഡു സ്പീക്കർ പദവിയിൽ വിട്ടുവീഴ്ച ചെയ്യണോ എന്ന കാര്യത്തിൽ ആലോചന തുടരുകയാണ്. 2 വാജ്പേയി സർക്കാരിൽ സ്പീക്കർ പദവി ടി ഡി പി ചോദിച്ചു വാങ്ങിയിരുന്നു. മുന്നണിയിൽ ഭിന്നതയുണ്ടായാൽ നടപടി വരാതിരിക്കാൻ കൂടിയാണ് സ്പീക്കർ പദവിയിൽ ടി ഡി പി കണ്ണുവയ്ക്കുന്നത്. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി കൃത്യം ടൈംലൈൻ നിശ്ചയിച്ച് ഉറപ്പുകിട്ടിയാൽ സ്പീക്കർ പദവിയിൽ നായിഡു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും. നാളെ വിജയവാഡയിൽ എംപിമാരുടെയും എംഎൽഎമാരുടെയും വെവ്വേറെ യോഗമുണ്ട്. ആരാകും കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ വൈകിട്ടോടെ തീരുമാനം വരും. നായിഡുവിന്റെ മകൻ നാരാ ലോകേഷ് കേന്ദ്രമന്ത്രിസഭയിലേക്കില്ല, പകരം സംസ്ഥാന മന്ത്രിസഭയിൽ പ്രധാന പദവി വഹിക്കും. റെയിൽവേ മന്ത്രാലയം അടക്കം 5 മന്ത്രിപദവികളാണ് ജെ ഡി യു ആവശ്യപ്പെടുന്നതെങ്കിലും അത് 2 ചുരുക്കാനാണ് ബി ജെ പി ശ്രമം. ബീഹാറിന് പ്രത്യേക പദവി, ജാതി സെൻസസ്, യു സി സി നടപ്പാക്കുന്നതിനു മുൻപ് പൊതു അഭിപ്രായം തേടൽ എന്നതൊക്കെ ജെ ഡി യു മുന്നോട്ട് വയ്ക്കുന്നു. അഗ്നിവീർ പദ്ധതി ഒഴിവാക്കണം എന്നതിലെ കടുംപിടുത്തം തൽക്കാലം ജെ ഡി യു ഉപേക്ഷിച്ചിട്ടുമുണ്ട്. ദില്ലിയിൽ നിന്ന് ധനേഷ് രവീന്ദ്രനൊപ്പം, വിജയവാഡയിൽ നിന്ന് സാവിത്രി, ഏഷ്യാനെറ്റ് ന്യൂസ്.